വയനാട് ഉരുൾപൊട്ടലിൽ തിരിച്ചറിയാൻ കഴിയാതിരിക്കുന്ന മൃതദേഹങ്ങൾ. പുത്തുമലയിലെ ഹാരിസൺ മലയാളത്തിൻ്റെ ഭൂമിയിൽ സംസ്കരിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ അവിടെ പുരോഗമിക്കുകയാണ്. നിലം മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിരത്തി മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിനുള്ള കുഴികളൊക്കെ എടുത്തു തുടങ്ങിയിട്ടുണ്ട്. സുദിശാധർമ്മൻ കൂടുതൽ വിവരങ്ങൾ നൽകും. സുദിശ, ഇത്തരത്തിലുള്ള 67 മൃതശരീരങ്ങളാണ് ഒരുമിച്ച് സംസ്കരിക്കുന്നത്. 4 മണിയോടുകൂടി സംസ്കാരം നടത്താനായിരുന്നു ആലോചന. ഒരുക്കങ്ങൾ ഇവിടെ വരെ എത്തി. ഷിഹാസ്, ഒരല്പം വൈകുന്നതിനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് ഈ ഭാഗത്ത് നിലം നിരപ്പാക്കുമ്പോഴും അതുപോലെ തന്നെ കുഴികൾ എടുക്കുമ്പോഴും ഒക്കെ തന്നെ മുൻപ് പുത്തുമല ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ ഒഴുകി വന്നിട്ടുള്ള അല്ലെങ്കിൽ ഉരുളിൽ ഒലിച്ചു വന്നിട്ടുള്ള പാറക്കല്ലുകളൊക്കെ തന്നെ അതിന് തടസ്സമാകുന്നുണ്ട്. പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ച് ഈ സംസ്കാരം കൃത്യമായി നടത്തുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ഒരു ഭാഗത്ത് ഉള്ള നിലം ഏതാണ്ട് ഒരുപാട് ഭാഗം ഇപ്പോൾ തന്നെ നിലം ഒരുക്കി കഴിഞ്ഞു. 11 കുഴികൾ ഇതിനോടകം എടുത്തു കഴിഞ്ഞു മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിന് വേണ്ടിയുള്ളത്. അതോടൊപ്പം തൊട്ടു മുകൾ ഭാഗത്തായി സർവ്വമത പ്രാർത്ഥന നടത്തുന്നതിന് വേണ്ടിയുള്ള നിലം ഒരുക്കുന്നുണ്ട്. എല്ലാ മതത്തിൽപ്പെട്ടിട്ടുള്ള മത ആചാര്യന്മാരെയും ഇവിടേക്ക് വിളിച്ചിട്ടുണ്ട്. അവരെല്ലാവരും തന്നെ വൈകിട്ടെത്തും. അത്തരത്തിൽ സർവ്വമത പ്രാർത്ഥനയോടുകൂടിയാണ് ഈ സംസ്കാര ചടങ്ങുകൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. നേരത്തെ തന്നെ നടത്താൻ അല്ലെങ്കിൽ ഈ മണ്ണിൽ തന്നെ ഈ ആളുകൾക്ക് അന്ത്യവിശ്രമം കൊള്ളുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കണം എന്നുള്ള ആവശ്യം ആളുകളിൽ നിന്നും തദ്ദേശ ഈ ഭാഗത്തുള്ള ആളുകളിൽ നിന്നൊക്കെ തന്നെ അത്തരത്തിലുള്ള ആവശ്യങ്ങൾ വന്നിരുന്നു. ആ ആവശ്യങ്ങളൊക്കെ തന്നെ പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് കടന്നിട്ടുള്ളത്. പണികളൊക്കെ തന്നെ പുരോഗമിക്കുകയാണ്. നിലവിൽ വൈകിട്ട് 4 മണിയോടുകൂടി നടത്താനെന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പോലും ഒരല്പം കൂടി വൈകുന്നതിനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. റവന്യൂ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇവിടെയുണ്ട്. 64 സെന്റ് സ്ഥലമാണ് റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി അളന്ന് തിട്ടപ്പെടുത്തിയത്. ഹാരിസൺ മലയാളത്തിന്റെ ഭൂമിയാണ്. പുത്തുമല ഉരുൾപൊട്ടൽ നടന്നതിന്റെ സമീപത്ത് തന്നെയാണ് ഇവിടെ നിന്ന്. ഇക്കാര്യങ്ങളൊക്കെ തന്നെ ടെക്നിക്കലി നമ്മൾ പറയേണ്ടി വരുമ്പോൾ പോലും ഒന്ന് ഓർക്കേണ്ട കാര്യം, ഒരുപാട് സ്വപ്നങ്ങളുമായി ജീവിച്ചിരുന്ന മനുഷ്യരാണ്. അതിൽ 67 പേരാണ് തിരിച്ചറിയാൻ പോലും ആകാതെ കിടക്കുന്നത്. ആ ആളുകളെയാണ് ഇവിടെ എത്തി സംസ്കരിക്കുന്നത്. ഒരുപക്ഷെ ഇത്രയധികം മൃതദേഹങ്ങൾ കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒന്നിച്ച് ഇങ്ങനെയൊരു സംസ്കാര ചടങ്ങ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഇവിടെ ഈ ജോലി ചെയ്യുന്ന സന്നദ്ധ പ്രവർത്തകരാണെങ്കിലും അതുമായി ബന്ധപ്പെട്ടുള്ള ഉദ്യോഗസ്ഥരാണെങ്കിലും മാധ്യമ പ്രവർത്തകരാണെങ്കിലും അത്തരമൊരു മാനസികാവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത് എന്നുള്ളത് എടുത്തു പറയാതെ വയ്യ. പക്ഷേ ഇക്കാര്യങ്ങളൊക്കെ തന്നെ ആളുകളിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അതോടൊപ്പം ഈ ആളുകൾക്കൊക്കെ തന്നെ ഈ ഒരു വികാരമുള്ളിൽ നിൽക്കുമ്പോൾ പോലും ഇതൊക്കെ ഒരുക്കുകയും അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ നടത്തുകയും ചെയ്യേണ്ടതുണ്ട്. അത്തരത്തിലൊരു മാനസിക സംഘർഷത്തിൽ കൂടി ഇവിടെയുള്ള ആളുകളും കടന്നു പോകുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ നിലമൊരുക്കുന്നതിനുള്ള അല്ലെങ്കിൽ ഈ കുഴികൾ എടുക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. മറ്റൊരു കാര്യം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 67 മൃതദേഹങ്ങളാണ് അവിടെ തിരിച്ചറിയാൻ കഴിയാതിരിക്കുന്നത്. അതിൽ ഒരേ കുടുംബത്തിൽ നിന്നുള്ള ആളുകളുണ്ടാകാം, ഒരുപക്ഷെ അതല്ലാത്ത ആളുകളുണ്ടാകാം. അങ്ങനെ പലതരത്തിലുള്ളുന്നുണ്ട്. ഈ DNA പരിശോധനയ്ക്ക് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഒരു ഭാഗത്ത്, പിന്നീട് അത് തിരിച്ചറിയുകയാണെങ്കിൽ അത് പ്രത്യേകം സംസ്കരിക്കണമെങ്കിൽ അത്തരം ആവശ്യം വരികയാണെങ്കിൽ എന്നുള്ളത് കൊണ്ട് അതിനുള്ള ക്രമീകരണങ്ങൾ, ഏതൊക്കെ മൃതദേഹങ്ങളാണ് ഓരോ ഭാഗത്തും സംസ്കരിച്ചിട്ടുള്ളത് എന്നതിന് പ്രത്യേക ക്രമീകരണം ഏർപ്പെടുത്തി അതിന് പ്രത്യേക നമ്പറുകളൊക്കെ നൽകി തന്നെയായിരിക്കും ഈ സംസ്കാര ചടങ്ങുകൾ നടത്തുക എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ഇപ്പോഴും ഇവിടെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. 64 സെന്റിൽ ഏതാണ്ട് 200 മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നുള്ള സ്ഥലം വേണം എന്നുള്ളതാണ് സർക്കാർ ആവശ്യപ്പെട്ടത്. നിലവിൽ ലഭിച്ചിട്ടുള്ള മൃതദേഹങ്ങളും ഒപ്പം മൃതദേഹ അവശിഷ്ടങ്ങളും ഒക്കെ തന്നെ സംസ്കരിക്കുന്നതിനുള്ള തയ്യാറെടുപ്പാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഏതായാലും ഇന്ന് തന്നെ ഈ സംസ്കാര ചടങ്ങുകൾ, അതായത് ഈ നിലവിൽ ലഭിച്ചിട്ടുള്ള മൃതദേഹങ്ങളുടെ ഒക്കെ തന്നെ സംസ്കാര ചടങ്ങുകൾ നടത്താനുള്ള നീക്കമാണ് നടക്കുന്നത്. ഷിഹാസ്, ശ്രീ സുദിശാധർമ്മനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. 67 മൃതദേഹ ഭാഗങ്ങളാണ് ഇന്ന് സംസ്കരിക്കുക. ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു കാര്യം, ഇത് ആരാണ്, എന്താണ്, പേരെന്താണ് ഒന്നും അറിയില്ല എന്നുള്ളതാണ്. കുടുംബങ്ങൾക്കോ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ഒന്നും തിരിച്ചറിയാൻ പോലും സാധിക്കാത്ത മൃതദേഹങ്ങളാണ് ഇന്ന് 4 മണിയോടുകൂടി സംസ്കരിക്കാനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നത്. മൃതദേഹങ്ങളും ശരീരാവശിഷ്ടങ്ങളും ഒക്കെ സൂക്ഷിക്കും.